ഇത്തരത്തിലുള്ള മഹാമാരികൾ പണ്ടും
മടങ്ങി വരുന്നത്. പ്രാർത്ഥനയും ഉപവാസവും ത്യാഗപ്രവർത്തികളിലൂടെ തങ്ങൾ ദൈവത്തിന് നൽകുന്നു പോകുന്നത് അവർ വീണ്ടെടുക്കുന്നു, റിപ്പയർ ചെയ്യുന്നു. അങ്ങനെ കുറച്ചു കാലം കഴിയുമ്പോൾ മഹാമാരി താനെ ശ്രമിക്കുന്നു, അവർ അവരുടെ പഴയ ജീവിതം വീണ്ടെടുക്കുന്നു. ഇത് തന്നെയാണ് ഈ ആധുനിക കാലഘട്ടത്തിലെ മഹാമാരി മനുഷ്യരിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. മനുഷ്യരെ എത്രമാത്രം ഉൾക്കൊള്ളുന്നുണ്ട്, അവരെത്രമാത്രം അവരുടെ വീടുകളിലേക്ക് അവരുടെ ആത്മാവിന്റെ സുസ്ഥിതിയിലേക്ക് തിരികെ വന്ന് ആത്മപരിശോധന ചെയ്ത് ത്യാഗപ്രവർത്തികളിലൂടെ നന്മകളിലൂടെ ആ ദൈവവുമായുള്ള അവരുടെ ബന്ധം വീണ്ടെടുക്കുന്നുണ്ട് എന്ന് പരിശോധിക്കുന്ന അവരുടെ അവസരമാണ്. അതിനുള്ള അവസരമാണ് ഈ ദുരന്തകാലം. ജന്മനാന്തരായ മനുഷ്യൻ യാചകനായിരിക്കുമ്പോഴാണ് യേശു കടന്നുപോകുന്നത്, കേൾക്കുന്നത്, അവൻ യേശുവിനെ വിളിച്ച് അപേക്ഷിക്കുന്നത്. അതുവഴി ഈശോയുടെ ഒരു പ്രവൃത്തിയുണ്ട്, ഇവന്റെ ഒരു പ്രതിപ്രവൃത്തിയുണ്ട്. അത് അവന് വീണ്ടും കാഴ്ച ലഭിക്കുകയാണ്. ജന്മനാന്തരായ മനുഷ്യന് സാധാരണഗതിയിൽ അത്തരത്തിലുള്ള അന്തർക്ക് ഒരു കാഴ്ച വേണ്ടിയിട്ടില്ല. എന്നാൽ കർത്താവിന്റെ ഒരു പ്രവൃത്തി നിലത്ത് തുപ്പി തുപ്പല് കൊണ്ട് ചെടിയുണ്ടാക്കി സാധാരണ കേൾക്കാത്ത അതിനുശേഷം അവനോട് പോയി ഒരു സീറോ മാർക്ക് കൊടുത്തിൽ പോയി കഴുകാൻ പറഞ്ഞു. അവൻ അത് അനുസരിക്കുന്നു, പോയി കഴുകുന്നു. ദൈവം ഇടപെടുന്നു, മനുഷ്യനതനുസരിച്ച് പ്രവർത്തിക്കുന്നു, അവന് കാഴ്ച ലഭിക്കുന്നു. അന്ധനായ യാചകൻ എന്നുള്ള സ്ഥിതിയിൽ നിന്ന് കാഴ്ചയുള്ള ശിഷ്യൻ എന്നുള്ള നിലയിലേക്ക് അവൻ വളരുകയാണ് അവന്റെ പ്രവൃത്തിയിലുള്ളത്. ഇത് തന്നെയാണ് ഈ ദുരന്ത കാലത്ത് മനുഷ്യനെ ദൈവം ഓർമ്മിപ്പിക്കുന്നു. ദൈവം നമ്മെ സംരക്ഷിക്കുന്നു, മനുഷ്യനത് മനസ്സിലാക്കണം, വിശ്വാസപ്രതീക്ഷയോട് പ്രവർത്തിക്കണം, അവന് ആരോഗ്യമുള്ളവനായി അവന്റെ ജീവിതത്തിലേക്ക് തിരികെ വരുവാൻ അവർ ശ്രമിക്കുന്നു. സഹോദരനെ നമ്മുടെ ഓരോരുത്തരെയും ജീവനെ ജീവിതത്തെയും നമുക്ക് ദൈവസംഗതിയിൽ എന്ത യാതൊരു സമർപ്പിക്കാം. നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ ദൈവം ഇടപെടുന്നു. അതിനനുസൃതമായി നമ്മളും പ്രവർത്തിക്കുന്നതിന് നമുക്ക് കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തളർന്നുപോയ തകർന്നുപോയ അല്ലെങ്കിൽ ഭയത്തിലായിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് കൂടുതൽ കരുത്തോടുകൂടെ തീക്ഷണതയോടുകൂടെ വിശ്വാസത്തിൽ ജീവിതത്തിലേക്ക്